ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്ത് ആണ്. അപ്പോൾ ഇന്ന് ലേറ്റ് എഡിഷൻ ആയിട്ടുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിൻ്റെ വീഡിയോ പുറത്തേക്ക് വരികയാണ്. മിക്കവാറും നിങ്ങൾ നാളെ രാവിലെ ട്രേഡിന് ഒരുങ്ങുമ്പോഴായിരിക്കും ഈ വീഡിയോ കാണാൻ സാധ്യത കൂടുതൽ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സമ്മറി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ ആ വീഡിയോ റിലീസായിട്ടുമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. അതിൽ കുറേയേറെ കാര്യങ്ങൾ, അതുവരെ ലഭ്യമായിരുന്ന കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഷോർട്ട് കുറച്ച് കാര്യങ്ങൾ, അതിനുശേഷം വന്ന കുറച്ച് അപ്ഡേറ്റ്സുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ലെവലുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റി ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 11,670. അപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച മുതൽ പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. നവംബർ സീരീസിലേക്കാണ് വരുന്നത്. 11,670 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ US മാർക്കറ്റിൻ്റെ ട്രെൻഡ് കാണിക്കുന്നത് ഡോ ജോൺസ് 311 പ്ലസ് ആണ്. അതായത് 1.17% US മാർക്കറ്റ് പോസിറ്റീവിലാണുള്ളത്. നാസ്ഡാക്കിൽ 270 റാലി കാണുകയാണ്. അതായത് 2.43% റാലി. S&P 500 പ്ലസ് ആണ്. അതായത് 1.77% 57 പ്ലസ് പോയിന്റിലാണ്. അതായത് എല്ലാ US മാർക്കറ്റുകളും ഗ്രീനിലാണ്, പോസിറ്റീവ് നോട്ടാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ജർമ്മനി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലണ്ടനും പാരീസ് മാർക്കറ്റും മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഈ ഒരു അവസ്ഥയാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതേ ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇത് നാളത്തെ രാവിലത്തെ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചറും അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ്സും ഒക്കെ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പറയാൻ പറ്റുന്നതാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് US മാർക്കറ്റിൻ്റെ പോസിറ്റീവ് പാത പിന്തുടർന്ന് നമുക്ക് നാളെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഓപ്പണിംഗ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല നാളെ ഫ്രഷ് പൊസിഷൻസ് ആണ് ബിൽഡപ്പ് ചെയ്യാനുള്ളത്. നവംബർ സീരീസിലേക്കുള്ള ബിൽഡപ്പാണ് നടക്കാനുള്ളത്. പിന്നെ മാത്രമല്ല ഏറ്റവും എപ്പോഴും പറയുന്ന പോലെ വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡ് ആണ്, നാളെ സെറ്റിൽമെൻറ്റ് ഹോളിഡേ കൂടിയാണ്. കാരണം ഇന്ന് മേടിച്ച ഷെയർ, അതായത് വ്യാഴാഴ്ച നിങ്ങൾ മേടിച്ച ഷെയറുകളൊന്നും തന്നെ വെള്ളിയാഴ്ച സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ട്രേഡിംഗ് ഹോളിഡേ അല്ല, സെറ്റിൽമെൻറ്റ് ഹോളിഡേ ആണെന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഈ ബുധനാഴ്ച വാങ്ങിയ ഷെയറുകളൊക്കെ നിങ്ങൾക്ക് വിൽക്കാം. വ്യാഴാഴ്ച വാങ്ങിയ ഷെയറുകളൊന്നും തന്നെ നാളെ വിൽക്കാനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് ഓർമ്മിക്കുക. 11,670 ആണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 11,535 ഇടയിലാണ്. കാരണം അവിടെയാണ് 50 ഡേയ്സ് മൂവിങ് ആവറേജ് നിഫ്റ്റിയുടെ വരുന്നത്. അവിടെയാണ് ഏകദേശം നമുക്ക് നിഫ്റ്റിക്ക് സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ താഴോട്ടുള്ള സപ്പോർട്ട് 11,535 ഇടയിലുള്ള ആ ഒരു പോയിന്റിലായിരിക്കും. അതുപോലെ തന്നെ നിഫ്റ്റി 670 വരുന്ന സമയത്ത് നിഫ്റ്റിക്കുള്ള അടുത്ത ഹയർ സൈഡിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 800 ലെവലിലാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പോകുന്നത് 740 ആണ്. 11,740 എന്നാണ് നിഫ്റ്റിയുടെ മുന്നിലുള്ള ആദ്യത്തെ ഹഡിൽ എന്ന് പറയുന്നത്. അതിനുശേഷം 800 പ്ലസ് ആണ്. അത് അവിടെയാണ് ഒരു രണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മുന്നോട്ടുള്ള രാതി ഹോൾഡ് ചെയ്യുന്നത്. മിക്കവാറും നിഫ്റ്റി നാളെ ഒരു സൈഡ് വൈസ് ട്രാൻസ്ഫറിനാണ് സാധ്യത. അതായത് ഈ പറയുന്ന ഒരു 740 വരെയോ പോയിട്ടോ അല്ലെങ്കിൽ മാക്സിമം ഒരു 800 വരെയോ പോയിട്ട് തിരിച്ച് ചെറിയൊരു ലെവലിൽ ക്ലോസിങ്ങാണ് സാധ്യത. ഇനി റിപ്പോർട്ടുകൾ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഫിനാൻഷ്യൽ പാക്കേജസിനുള്ള എല്ലാ വഴികളും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും ദൈനംദിന സാധനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പാക്കേജുകളായിരിക്കും ആവശ്യക്കാർക്കുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് പറയുന്നു. അതിനുശേഷം ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അത് പ്രകാരം ഹോട്ടൽ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിക്കുള്ള ഒരു സ്പെഷ്യൽ പാക്കേജിനുള്ള സാധ്യത ഒരുങ്ങുന്നു എന്നാണ്. അവർ ഏറ്റവും കൂടുതൽ സിവിയറായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം ഹോട്ടൽ എന്ന് പറയുന്ന ആ ഒരു മേഖല എന്ന് പറയുന്നത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കൊരു സ്പെഷ്യൽ പാക്കേജിനുള്ള വഴി ഒരുങ്ങുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ടൂറിസം സെക്ടറിലുള്ള സ്റ്റോക്കുകളൊക്കെ ലൈം ലൈറ്റിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് വാർത്തകൾ നമുക്ക് നോക്കാം. പെട്ടെന്നുള്ളത് ബ്ലൂ ഡാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ, കാരണം ഓൾറെഡി ന്യൂസസ് പറഞ്ഞതാണ്, പക്ഷേ എന്നാലും ഈ പറയുന്ന നല്ല കമ്പനികളുടെ ന്യൂസ് വന്നതുകൊണ്ട് അത് പറയാവുന്നതിരിക്കുന്നത് മോശമാണ്. പിന്നെ FIIs DIIsന്റെ ബയിങ്ങും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ക്യാഷ് മാർക്കറ്റിൽ നിന്നും FII സെല്ലിംഗ് മോഡിലായിരുന്നു. പക്ഷേ ഇന്ന് എക്സ്പയറി ആയിട്ട് കൂടി നമ്മൾ വിചാരിച്ച പോലുള്ളൊരു സെല്ലിംഗ് FII ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. വെറും 420 കോടി രൂപയുടെ സെല്ലിംഗാണ് വന്നത്. ഇന്നലെ 1900 കോടി രൂപയുടെ ഒരു ബയിങ് FIIs നടത്തിയിരുന്നു. ഇന്ന് നേരെ മറിച്ച് അവർ സെല്ലിംഗ് മോഡിലേക്ക് വന്നു 420. എന്നാലും അതൊരു പോസിറ്റീവായിട്ട് എടുക്കണം. കാരണം എക്സ്പയറി ഡേക്ക് ഈ ഒരു സെല്ലിംഗ് നമ്മൾ ഇത്രമാത്രമല്ല എക്സ്പെക്ട് ചെയ്തത് എന്നുള്ളതാണ്. നേരത്തെ മറിച്ച് DIIs ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് 8-ാമത്തെ ദിവസവും
സെല്ലിംഗ് സൈഡ് തന്നെയാണ് 253 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നിഫ്റ്റിയുടെ അപ്സൈഡ് സൈഡ് ലോവർ സൈഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബ്ലൂ ഡാർട്ടിൻ്റെ റിസൾട്ട് വന്നു, നല്ല റിസൾട്ടാണ്. അതായത് ഏകദേശം 3 ഇരട്ടി പ്രോഫിറ്റ് 3 ഇരട്ടിയായി മാറിയിരിക്കുന്നു. സ്റ്റോക്കിൽ അതിൻ്റെ പ്രതിഫലനം കണ്ടേക്കാം. അതായത് 3 ഇരട്ടി കൂടിയിട്ട് പ്രോഫിറ്റ് 41.39 കോടി കൂടിയിരിക്കുന്നു. അതുപോലെ ഗ്രോത്ത് 8% ഗ്രോത്താണ് ടോപ്പ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. സെയിൽസ് ഏകദേശം 864 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള. ഐഡിയ വഡാഫോണിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. റവന്യൂ 1.24% അപ്സൈഡിലാണ്. അതുപോലെ തന്നെ 10,791 കോടി രൂപയുടെ റവന്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആർപോ, അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ, കുറഞ്ഞിരിക്കുകയാണ്. കമ്പനിയുടെ മുന്നിൽ വളരെ വലിയ ഒരു ഹഡിലാണുള്ളത്. കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള 4,000 കോടി രൂപ എങ്ങനെ കട്ട് ചെയ്ത് കുറക്കാമെന്നുള്ള ഒരു സ്ട്രാറ്റജിക് മൂവാണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 53,000 കോടി രൂപയുടെ പെൻഡിങ് ഓർഡറാണ് ഈ പറയുന്ന AGR ഡ്യൂ പ്രകാരം കമ്പനി അടക്കാനുള്ളത്. അതും ഈ വർഷം അവസാനത്തോടു കൂടി 21 മാർച്ചോടുകൂടി അടക്കാനുമുണ്ട്. ഫോറിൻ ഫണ്ടിങ് ഇല്ലാതെ, ഒരിക്കലും എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ ഈ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മാനേജ്മെൻറ്റ് തലത്തിൽ ഏതെങ്കിലും ഒരു ഫണ്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ഐഡിയ വഡാഫോണിൽ നോക്കാനുള്ളത്. നേരെ മറിച്ച് ഐഡിയയുടെ പ്രൊമോട്ടറായിട്ടുള്ള കുമാരമംഗലം ബിർള, അദ്ദേഹം അൾട്രാടെക് സിമെൻറ്റിൽ ഇന്ന് സ്റ്റേക്ക് കൂട്ടി വാങ്ങിയിരിക്കുന്നു. അൾട്രാടെക് സിമെൻറ്റിൽ അദ്ദേഹം എക്സ്ട്രാ സ്റ്റേക്ക് എടുത്തതായിട്ട് കാണുന്നു. ഏകദേശം 100,000+ സ്റ്റോക്കുകളാണ് അദ്ദേഹം വാങ്ങിയതെന്ന് അറിയുന്നു. അങ്ങനെ അതുകൊണ്ടാണ് അൾട്രാടെക്കിൽ നിന്ന് റാലി വന്നത്. അതിനുശേഷം തിരിച്ചും നല്ലൊരു റാലി ആ കമ്പനിയിൽ വരികയുണ്ടായി. വേറൊരു പ്രധാനപ്പെട്ട കാര്യം TVS മോട്ടോഴ്സിൻ്റെ റിസൾട്ടാണ്. TVS മോട്ടോഴ്സിൻ്റെ റിസൾട്ട് പ്രകാരം പ്രോഫിറ്റിൽ 19.5% ഉയർച്ച കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രോത്ത് 5.93% 6% അടുപ്പിച്ചിട്ടുള്ള ഗ്രോത്തും കമ്പനി കാണിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ ക്വാർട്ടറിലെ സെയിൽസ് വെച്ച് നോക്കുമ്പോൾ 5,254 രൂപയുടെ സെയിൽസാണ് വന്നിരിക്കുന്നത്. സെയിൽസിലും ഗ്രോത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ വെച്ച് നോക്കുമ്പോൾ 29% കുറവാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ സെയിൽസ് വെച്ച് നോക്കുമ്പോൾ 29% കുറവ് സെയിൽസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കാണുന്നു. അപ്പോൾ അതുപോലെ തന്നെ ടാറ്റ കെമിക്കലിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. പ്രോഫിറ്റിൽ 193 കോടി രൂപയുടെ പ്രോഫിറ്റാണുള്ളത്. 5.84% ടോപ്പ് ലൈൻ നെഗറ്റീവാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാനറ ബാങ്ക് റിസൾട്ട് വന്നിരിക്കുന്നു. 15% അപ്സൈഡാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാനറ ബാങ്കിൽ ടോപ്പ് ലൈൻ ഗ്രോത്ത് ഏകദേശം 46% ഉയർന്നിരിക്കുന്നതെന്നും പറയുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഹെവൽസിൻ്റെ റിസൾട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ്. നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത് ഹെവൽസിനെ സംബന്ധിച്ചത്. ബാങ്ക് ഓഫ് ബറോഡയുടെ റിസൾട്ടും നല്ലതാണ്. ഏകദേശം 1,794 കോടി രൂപയുടെ പ്രോഫിറ്റാണ് എന്ന് പറയുന്നു. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. വേറെ പ്രധാനപ്പെട്ടമായിട്ടുള്ള കാര്യങ്ങൾ, ഓപ്പറേറ്റിംഗ് നമുക്ക് ഡെറിവേറ്റീവ് ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്കിൽ നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തായിട്ട് കാണുന്നു. ഏകദേശം 10% അപ്സൈഡാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റിലയൻസിൽ 31% ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് കാണിച്ചിരിക്കുന്നു. ഹിന്ദ് പെട്രോ എന്ന് പറയുന്ന കമ്പനി 27% ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് കാണിച്ചിരുന്നു. അശോക് ലൈലൻഡ്, ഗെയിൽ എന്നീ കമ്പനികളിലും നല്ല രീതിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷോർട്ട് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വേദാന്തയിലാണ്. അതുപോലെ തന്നെ SBI, ടാറ്റ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, ടാറ്റ പവറുകൾ എന്നിങ്ങനെ കമ്പനികളിലും ഓപ്പൺ ഇൻട്രസ്റ്റ് സെൽ സൈഡിൽ ഷോർട്ട് ചെയ്തിട്ടായിട്ട് കാണുന്നുണ്ട്. ഈ പ്രധാന സ്റ്റോക്കുകളൊക്കെയാണ് നമുക്ക് നാളെ ലൈം ലൈറ്റിലേക്ക് നോക്കുന്നത്. വേദാന്ത എന്ന് പറയുന്ന കമ്പനി, ഓക്കെ ഫൈൻ, അത് ഒരു ഇൻട്രാഡേ പ്രോസ്പെക്റ്റീസിൽ നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷേ സിങ് ഡെലിവറി എന്നിട്ട് ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് US ഇലക്ഷൻ വരെ മാർക്കറ്റ് സൈഡ് വൈസ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതലായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പൊസിഷൻസ് ബിൽഡപ്പ് വേണ്ട. നാളെ റിലയൻസിൻ്റെ റിസൾട്ടാണ്, അതാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ആയിട്ട് വരുന്നത് ഏരിയ. മറ്റ് പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടും നാളെ അനൗൺസ് ചെയ്യാനുണ്ട്. വിശദമായിട്ടുള്ള റിസൾട്ട് അനാലിസിസ് വ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള വാർത്തകളാണ്. യൂറോപ്പിലുള്ള കോവിഡിൻ്റെ പ്രശ്നം കാരണം അവിടെ റവന്യൂ ഏർണിംഗ് സോഴ്സ് ആയിട്ടുള്ള പ്രധാന കമ്പനികൾക്ക് തിരിച്ചടി നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. IT കമ്പനികൾ, അതുപോലെ തന്നെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, മദർസൺ സുമി, എസ്പെഷ്യലി ഭാരത് ഫോർജ് പോലുള്ള കമ്പനികൾക്ക് നല്ല രീതിയിലുള്ള ഇടിവുണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അവിടെ കൊറോണയും ലോക്ക്ഡൗണും പോലുള്ള സംഭവങ്ങൾ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനികളുടെ റവന്യൂവിൽ കാര്യമായിട്ടുള്ള അനുവാദം തന്നെ, അല്ലെങ്കിൽ ഇടിവ് തന്നെ
വന്നേക്കാമെന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്ന ഇതായിട്ട് നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ ഐ ടി കമ്പനികളിലെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽ, രണ്ട് കാര്യങ്ങളാണ് റബ്ബർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാർത്ത. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുഡ്വെയർ ഇൻഡസ്ട്രിയിലുള്ള പല സ്റ്റോക്കുകളും ഇന്ന് നല്ല രീതിയിൽ അപ്സൈഡ് വന്നിട്ടുണ്ട്. കാരണം ലെതർ ഇമ്പോർട്ടിന് ഗവൺമെൻറ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മിർസ ഇൻ്റർനാഷണൽ, അതുപോലെ തന്നെ റിലാക്സോ ഫുഡ്വെയർ, ഇങ്ങനെയുള്ള ഫുഡ്വെയർ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിൽ നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് നമ്മൾ കണ്ടു. ഈ ലെതർ ഇമ്പോർട്ട് കുറക്കുന്നതിന് അവർ മെറ്റീരിയൽസ് ചീപ്പായിട്ട് ഇവിടെ നിന്ന് തന്നെ അവർക്ക് അവൈലബിൾ ആകും എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ ടി പി സിയുടെ ബൈബാക്ക് ശ്രദ്ധിക്കാൻ പോകുന്നു. നവംബർ 4 ചേരുന്ന ബോർഡ് മീറ്റിങ്ങിലാണ് ഇതിൻ്റെ ബൈബാക്ക് എന്നുള്ള സോറി എച്ച് പി സി എല്ലിൻ്റെ ബൈബാക്കാണ് ഉദ്ദേശിക്കുന്നത്. എച്ച് പി സി എല്ലിൻ്റെ ബൈബാക്ക് നവംബർ 4 ചേരുന്ന ബാങ്കിൻ്റെ മീറ്റിങ്ങിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നു. അതിനെ പി ഇ എല്ലിൻ്റെ അക്വസിഷൻ വന്നിരിക്കുന്നു. പി ഇ എല്ലിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള പെരുമാൾ ഫാർമ, അതുപോലെ തന്നെ നവീൻ ഫ്ലൂറോ, ഇവർ ഒരു കമ്പനിയെ, ഒരു കെമിക്കൽ കമ്പനിയെ ഏറ്റെടുക്കാൻ, മഫത്ലാൽ ഗ്രൂപ്പിൻ്റെ താഴെ വരുന്ന ഒരു കമ്പനിയെ ഏറ്റെടുത്തിരിക്കുന്നു. അതുവഴി ഇന്ന് നല്ലൊരു രീതി, അതായത് ഇവരുടെ റോ മെറ്റീരിയൽസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് ഈ കോസ്മോ കെമിക്കൽസ് എന്ന് പറയുന്നത്. ഇവരെയാണ് പെരുമൽ എൻ്റർപ്രൈസസും അതുപോലെ തന്നെ ഈ കമ്പനിയും കൂടി നവിൻ ഫ്ലൂറോയും കൂടി ഏറ്റെടുക്കാൻ പോകുന്നത്. നവിൻ ഫ്ലൂറോ ഈ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്ന 50% ഹോൾഡിംഗ്സ് ആണ് ഇവർ വാങ്ങാൻ പോകുന്നത്. ഇതുവഴി ആ കമ്പനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റോ മെറ്റീരിയൽ ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ആ കമ്പനിയെ നല്ല രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ റബ്ബർ കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ്, അതായത് ഹാരിസൺസ് മലയാളം പോലുള്ള കമ്പനികൾക്ക് ഇന്ന് പോസിറ്റീവായിട്ട് കണ്ടു. കാരണം റബ്ബർ ഇമ്പോർട്ടിന് ഡ്യൂട്ടീസ് കൊണ്ടുവരാൻ പോകുന്നുള്ളതാണ്. എം ആർ എഫും അതുപോലെ തന്നെ ഹാരിസൺസ് മലയാളം പോലുള്ള കമ്പനികൾ ഇന്ന് നല്ല രീതിയിൽ പോകുന്നതായിട്ട് കണ്ടു. ബി എസ് എഫ് കെമിക്കൽ കമ്പനിയായിട്ടുള്ള ബി എസ് എഫിൻ്റെ ഒരു ടാക്സ് റീഫണ്ട് കേസ് കർണാടക കമ്പനിക്ക് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുന്നുള്ള വാർത്തയും വന്നു. കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നിയത് ടാറ്റാ സ്റ്റീലാണ്. ടാറ്റാ സ്റ്റീലും അതുപോലെ തന്നെ സൺ നെറ്റ്വർക്കുമാണ്. സൺ നെറ്റ്വർക്കും ടാറ്റാ സ്റ്റീലിനും കുറച്ച് ബൈ ബിൽഡപ്പ് ചെയ്തതായിട്ട് കാണുന്നു. വീണ്ടും മെറ്റൽ എന്ന് പറയാൻ കാരണം ഇതൊരു പൊസിഷണൽ ട്രേഡിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വളരെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ആൾക്കാർ മാത്രം ഈ സമയത്ത് സ്വിംഗ് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക. അല്ലാത്തവരപ്പോൾ ഈ യു എസ് ഇലക്ഷൻ വരെ ഒന്നും ഈ മാർക്കറ്റിൽ നിന്നും സൈഡ് വൈസ് മാറി നിന്നാൽ പോലും ഞാൻ പറയില്ല, കുറ്റമാണെന്ന് പറയില്ല. ടാറ്റാ സ്റ്റീലിൽ ബൈ പറയാൻ കാരണം നല്ലൊരു മൊമെൻറ്റം കാണുന്നു. അതുപോലെ തന്നെ ഇനി ഗ്ലോബൽ ഇൻഡെക്സിൽ പ്ലസ് ആയി വരുമ്പോൾ ആദ്യം റാലി ലീഡ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും മെറ്റലുകളായിരിക്കും. അപ്പോൾ ടാറ്റാ സ്റ്റീലിൽ നമുക്ക് ഒരു 427 മുതൽ 430 വരെയുള്ള ടാർഗറ്റ് നോക്കി നമുക്ക് ടാറ്റാ സ്റ്റീലിൽ ചെറിയൊരു സ്വിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 394 താഴെ ടാറ്റാ സ്റ്റീലിനെ വെച്ചുകൊണ്ട് നമുക്കൊരു ടാറ്റ ഒരു സ്വിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാം. അതുപോലെ സൺ ടി വിയും മീഡിയ സ്റ്റോക്കുകളിൽ സൺ ടി വി എനിക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് തോന്നുന്നു. സൺ ടി വിയിൽ 407 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 433 വരെയുള്ള ഒരു പൊസിഷണൽ ടാർഗറ്റ് സ്വിംഗ് ആണ്. രണ്ടും സ്വിംഗ് രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ തോന്നുന്നു. അതുപോലെ വേദാന്തയിൽ നെഗറ്റീവ് ബിൽഡപ്പാണ് കാണുന്നതെങ്കിലും ഏകദേശം ഒരു 96 വരെയൊക്കെ പോകാനുള്ള ചാൻസ്, 98-99 വരെയൊക്കെ പോകാനുള്ള ചാൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സ്വിംഗ് ഉള്ളത്. നമ്മുടെ സ്വിംഗ് ഡെലിവറി ആയിട്ടുള്ള അലംബിക് ഫാർമ ഇന്ന് നല്ല രീതിയിൽ അപ്സൈഡ് കാണിക്കുകയുണ്ടായി. ജി എൻ എഫ് സി നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഒരാഴ്ച മുമ്പ് ജി എൻ എഫ് സി 192-193 ലെവലുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജി എൻ എഫ് സി നല്ലൊരു രീതിയിലുള്ള റിട്ടേൺ നടത്തി കഴിഞ്ഞു. 215 മുകളിലൊക്കെ ജി എൻ എഫ് സി പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ജി എൻ എഫ് സി ഞാൻ പറയുന്നത് സെല്ല് ചെയ്യാനല്ല, നല്ലൊരു ഹോൾഡിംഗ് തന്നെയാണ് ജി എൻ എഫ് സി എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കെമിക്കൽ കമ്പനിയാണ്, അന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്തുനിന്നുള്ള അപ്ഡേറ്റ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി സംബന്ധിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 5 paisa കസ്റ്റമേഴ്സിന് നല്ലൊരു ഓഫർ കൊടുക്കുന്നു. അവർക്ക് ആവശ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വെച്ചിരുന്ന 500 എന്ന് പറയുന്ന ആ ഒരു ഹഡിൽ അല്ല ആ ഒരു പൈസ വേണ്ടായെന്ന് വെക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അദ്ദേഹം അത് ചെയ്തു തന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതാണ്. അതുവഴി നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും എൻട്രി ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് സംശയങ്ങൾക്കും അതുപോലെ തന്നെ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഞാനും നിങ്ങളോടൊപ്പം അവിടെ ഉണ്ടാവും. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു വീക്കെൻഡ്, ഹാവ് എ നൈസ് വീക്കെൻഡ്, ഹാവ് എ പ്രോഫിറ്റബിൾ വീക്കെൻഡ്. അതുപോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സുശാന്ത്.